വളരെ സുപ്രധാനമായ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ സഹായി ശിവകുമാറിനെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് ഇതൊരു ഷോക്കിംഗ് വാർത്ത തന്നെയാണ് അതിരാവിലെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കസ്റ്റംസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അറസ്റ്റിലായവരിൽ ഒരാൾ സ്വയം ശിവകുമാർ പ്രസാദ് ആണ് എന്നും കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് എന്നുമാണ്. ദുബായിൽ നിന്നെത്തിയ ഒരാളെ സ്വീകരിക്കാൻ ശിവകുമാർ പ്രസാദ് ദില്ലി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ദുബായിൽ നിന്നും എത്തിയാൾ ശശി തരൂരിന്റെ സെക്രട്ടറിക്ക് സ്വർണ്ണക്കെട്ടുകൾ കൈമാറുമ്പോഴായിരുന്നു പിടിയിലാകുന്നത് എന്നാണ് വിവരങ്ങൾ. നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ശശി തരൂരിന്റെ സെക്രട്ടറി സ്വർണ്ണക്കെട്ടുകളുമായി വിമാനത്താവളം വിടുമായിരുന്നു. സ്വർണം കൊണ്ടുവന്ന ആളും വാങ്ങാനെത്തിയ ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറും അറസ്റ്റിലായിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് തന്നെ രണ്ടുപേരും അറസ്റ്റിലായി, സ്വർണ്ണക്കെട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ശിവകുമാർ എം പി സെക്രട്ടറി എന്ന പാസും കാർഡും ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിൽ എത്തിയതും ലോബിയിൽ കയറിയതും. ഈ ഐ ഡി കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറിന് എയർപോർട്ട് പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന എയറോഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉണ്ട്. എയർപോർട്ട് പരിസരത്ത് പ്രവേശിച്ച് യാത്രക്കാരനോടൊപ്പം ഒരു പാക്കറ്റ് കൈപ്പറ്റുമ്പോൾ അയാൾ ഒരു പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ശിവകുമാർ പ്രസാദ് എന്നാണ് ശശി തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഴുവൻ പേര്. കേസ് അന്വേഷണത്തിനാണ് എന്നും അവരുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുമാണ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. തുടർന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരണവും നടത്തി കഴിഞ്ഞു. ശശി തരൂർ മൗനത്തിലാണ്. തലസ്ഥാനത്തെ എം പി കൂടിയായ ശശി തരൂർ പുതിയ വിവാദത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. തലസ്ഥാന ജില്ലയ്ക്ക് സമീപത്ത് വൈകിട്ട് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ധ്യാനത്തിനെത്തുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരവെയാണ് അപ്രതീക്ഷിതമായി ശശി തരൂരിന്റെ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. ശിവകുമാർ എന്ന ഇയാൾ ശശി തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഐ ഡി കാർഡ് അടക്കമാണ് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത്. സ്വർണ്ണക്കള്ളക്കടത്താകുമ്പോൾ അത് മുൻപ് കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സ്വർണ്ണക്കടത്ത് കേസുകളുമായിട്ടും ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. രാഷ്ട്രീയവും സ്വർണ്ണക്കടത്തും തമ്മിലുള്ള വലിയ ബന്ധം വീണ്ടും വ്യക്തമായി മറനീക്കി പുറത്തു വരികയാണ് ഇപ്പോൾ. സ്വർണം കടത്തിയ കേസിൽ രണ്ടുപേരെ ഡൽഹി കസ്റ്റംസ് ബുധനാഴ്ച ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ശശി തരൂരിന്റെ സഹായിയെ കസ്റ്റഡിയിൽ എടുത്തുന്ന റിപ്പോർട്ടിനെ പരാമർശിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെയൊപ്പം സി പി എമ്മിനെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കൂട്ടുകെട്ട് എന്ന് വിശേഷിപ്പിച്ചതിനെ വിമർശിച്ചു. സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിക്ക് കൂട്ടായി, ഇപ്പോൾ സ്വർണം കടത്തിയ കേരളത്തിന്റെ ആദ്യ എം പി കൂട്ടായി എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിന് കസ്റ്റഡിയിൽ 2020 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്ന് 30 കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തതിനെ തുടർന്നാണ് കേരളം സ്വർണ്ണ കുംഭകോണത്തിന് ഇരയായത്. അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പ്രതികളിലൊരാളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്ത സംഭവം കേരളത്തിന് മറക്കാനാകില്ല. ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഏത് സമയത്തും കേസിൽ അറസ്റ്റിൽ വരെയാകാം. എന്തായാലും ശശി തരൂർ പലപ്പോഴും വിവാദത്തിൽ പെടാറുണ്ട്. ഭാര്യ സുനന്ദ പുഷ്കറുടെ ദുരൂഹമരണത്തിൽ സമൂഹത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തക ബന്ധത്തിലും ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നായർ സ്ത്രീകളെ അപമാനിച്ച് പുസ്തകം എഴുതിയ വിവാദം വേറെയാണ്. ഇപ്പോൾ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പാസ് ഉപയോഗിച്ച് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും സ്വർണം കടത്തിയതിനിടെ സ്വർണവുമായി അറസ്റ്റിലായിരിക്കുന്നു. ഈ സെക്രട്ടറിയെ സ്വർണക്കട്ടികളുമായി തന്നെ ആണ് പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അല്ലായിരുന്നുവെങ്കിൽ ശശി തരൂർ തന്റെ പി എ പീഡിപ്പിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് ബഹളം വെച്ചേനെ. എന്തായാലും ഇപ്പോൾ ഇത് തരൂറിന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.